പഞ്ചഭൂതങ്ങളും മനോബുദ്ധി അഹങ്കാരങ്ങളും ചേർന്നതാണ് എൻ്റെ പ്രകൃതി എന്ന് പറയുന്നു അദ്ദേഹം. എന്നിട്ട് പിന്നെ പറയണതോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഞാൻ ഈ പറഞ്ഞ എട്ട് കൂട്ടമുണ്ടല്ലോ, അത് എൻ്റെ അപരപ്രകൃതിയാണ്. അപരപ്രകൃതി കൂടാതെ ഒരു പരാപ്രകൃതിയുണ്ട്, അതെന്താ? പരാം വിദ്ധിം പ്രകൃതിം വിദ്ധി. അപരേയമിതഹ തു അന്യാം പ്രകൃതിം പരാം വിദ്ധി. പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടി ചേർന്നത് ലോവർ പ്രകൃതി, അപരാപ്രകൃതി. ഇനി പരാപ്രകൃതി എന്ന് പറയുന്നതോ, അവിടെ ഒന്നേ ഉള്ളൂ, ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. അതിന് അദ്ദേഹം പറയുന്നത് ജീവഭൂതം ജീവനായി തീർന്നിരിക്കുന്ന അത്രേ. എന്നാ അതിനർത്ഥം? സജീവത്വം ക്രിയാത്മകത്വം അത് രണ്ടും കൂടിയതാണ്. നോക്കൂ, ഈ ഭൂമി ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വേഗത്തിലാണ് തിരിയുന്നത്? എത്ര വേഗത്തിലാണ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത്? ചന്ദ്രനോ സൂര്യനെ വട്ടം ചുറ്റണു. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, വളരെ വേഗതയിലാണ് ചുറ്റുന്നത് ന്യൂക്ലിയസിനെ. ഇങ്ങനെ എല്ലാറ്റിനെയും അതാത് മണ്ഡലത്തിൽ, അതാത് ട്രാജക്ടറിയിൽ, ഭ്രമണപഥത്തിൽ കോട്ടവും കുറവും ചലനവും നീക്കും പോക്കും ഇല്ലാതെ സൂക്ഷിച്ച് ഭദ്രമായി നിലനിർത്തണമെങ്കിൽ അതിന് എത്രത്തോളം ക്രിയാത്മകത്വവും ഊർജ്ജസ്വലതയും വേണം എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ സർവത്തിനെയും നിലനിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജീവസന്ധാരണ ശക്തി എനിക്കുണ്ട്. ആ ശക്തിയാണ് ആ പരാപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ തന്നെ രണ്ടാക്കി അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാ. ഇവിടെ ഭാഗവതത്തിൽ വന്നപ്പോഴോ ഒന്ന് വേറെയായി. എന്താ അദ്ദേഹം ഇവിടെ പറയുന്നത്? തയോരേകതരോ ഹ്യർത്ഥ പ്രകൃതി ശോഭയാത്മിക ജ്ഞാനം തു അന്യതമോ ഭാവ പുരുഷ സോഭിതീയതേ. ആദ്യം ഉഭയാത്മിക പ്രകൃതി എന്ന് പറഞ്ഞു, പിന്നെയോ ഇത് രണ്ടും വിട്ടിട്ട് ജ്ഞാനം എന്നൊരു ഭാവമുണ്ട്, ആ ഭാവമാണത്രേ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി കഴിഞ്ഞിട്ടാണോ അവിടെ പുരുഷനുണ്ടായത്? അതോ കപില സാഖ്യത്തിലൊക്കെ പറയുന്നതുമായി എല്ലാം കൂടി ഒരു ഒറ്റ പുരുഷനേ ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമുക്ക് കാര്യം മനസ്സിലാവുകയല്ലേ വേണ്ടു. എന്നിട്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുകയാണ്, ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. ഈ പരാപ്രകൃതിയും അപരാപ്രകൃതിയും രണ്ടും കൂടി ചേർന്നിട്ടാണ് എല്ലാ ഭൂതങ്ങൾക്കും യോനിയായി ചമഞ്ഞിട്ടുള്ളത് എന്ന്. അവിടെ ഈ എല്ലാ ഭൂതങ്ങൾക്കും എന്നുള്ളതിന് എന്താ അർത്ഥം ആലോചിച്ച് നോക്കൂ. സർവജീവജാലങ്ങൾക്കും, ഏത് ജീവനും ഒരു ശരീരം വേണം. ശരീരം വേണമെങ്കിലോ അതിന് അന്നം വേണം. അന്നം എന്ന് പറയുന്നത് ദ്രവ്യത്തിൽപ്പെട്ടതാണ്. ഒരു ജീവനാവണമെങ്കിൽ അതിൽ ദ്രവ്യവും ദ്രവ്യാതീതമായിരിക്കുന്ന ഒരു ചേതനയും അതിൽ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ജീവശക്തി എന്ന് പറയുന്നതും അതല്ലാത്ത ജഡശക്തി എന്ന് പറയുന്നതും രണ്ടും കൂടി ചേർന്നിട്ടാണ് സർവാണി ഭൂതാനി ഇതി ഉപധാരയ. അപ്പോൾ ഒരൊറ്റ ഭൂതത്തിലും ഈ രണ്ട് പ്രകൃതിയും ഇല്ലാത്തതില്ല. പുരുഷനും പ്രകൃതിയും കൂടി ചേർന്നിട്ടാണ് സർവചരാചരങ്ങളും. അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥ. കൃഷ്ണസ്യ ജഗത, ഈ ലോകത്തിൻ്റെ വിശ്വത്തിൻ്റെ മുഴുവൻ, പ്രഭവ ഉത്പത്തിസ്ഥാനം, പ്രളയ ലയിച്ചു ചേരുന്ന സ്ഥലം ഞാനാണെന്ന്. അപ്പം ഞാനല്ലാതെ ഈ ലോകവസ്തുക്കൾക്കോ ലോകത്തിനോ ഒരു തരത്തിലുള്ള ആധാരവുമില്ല, അധിഷ്ഠാനവുമില്ല, ഉറവിടവുമില്ല. നിങ്ങൾക്ക് ഇതോടെ ഒപ്പിച്ച് പറയാൻ പറ്റുന്നൊരു ഭാഗമാണ്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഞാൻ അധ്യക്ഷനായി ഇരുന്നു കൊണ്ടാണ് ഈ പ്രകൃതി ചരാചരങ്ങളെ മുഴുവൻ പ്രസവിക്കുന്നത്. അനേന ഹേതുന, ഈ ഒരൊറ്റ ഹേതു കൊണ്ടാണ് ജഗത് വിപരിവർത്തതേ, ജഗത്തിങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ദാ ഈ ഒരൊറ്റ കാരണത്താലാണ്. ഞാനാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിൽ. ഗീതയിൽ 13-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം വളരെ പ്രസക്തമാണ് നമുക്കിവിടെ.
यावत् संजायते किञ्चित् सत्वं स्थावरजंगमं क्षेत्र क्षेत्रज्ञ संयोग तद्विद्धि भरतर्षभ। അവിടെ അദ്ദേഹം തന്നിട്ടുള്ള രണ്ട് സങ്കല്പം ക്ഷേത്രവും ക്ഷേത്രജ്ഞനുമാണ്. ഞാനിതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ വിവരിക്കുന്നില്ല, മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ക്ഷേത്രത്തിൽ മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതൊക്കെ ക്ഷേത്രമാണത്രേ. അതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനും ആ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും കൂടിയിട്ടുള്ള സംയോഗം കൂടിച്ചേർച്ച കൊണ്ടാണ് യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം. സ്ഥാവരം ജംഗമം, ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് പോകാത്തത്, ആ സ്ഥാവരവും ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് സ്വേച്ഛയാ ചരിക്കുന്നതുമായ ജംഗമം, ഇങ്ങനെ സ്ഥാവരജംഗമ വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ ആ ഉള്ളത് മുഴുവനും ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത്. ക്ഷേത്രം ഒരു ഭാഗത്ത്, ക്ഷേത്രജ്ഞൻ വേറെ ഒരു ഭാഗത്ത്. ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ? ജഡവസ്തുക്കൾ. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതോ ചിത്തായി അവിടെ. അങ്ങനെ ചിത്തും ജഡവും കൂടി ചിജ്ജട സംയോഗമാണ് ഈ കാണുന്നത് മുഴുവനെന്ന്. തത് വിദ്ധി ഭരതർഷഭ യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വേറൊരു തരത്തിൽ പറയുക, ഞാനിത് എന്തിനാ ഈ സാദൃശ്യങ്ങൾ കൊണ്ടുവരണേന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ ഇനി പറയാൻ പോകുന്നത് കുറേ അധികം വിവരങ്ങളാണ്. ഈ ഇത്രയധികം വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ ഈ സത്യം അറിയാമെന്ന്? അപ്പോൾ പല സ്ഥലത്തും പലതരത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. സാഖ്യയോഗത്തെപ്പറ്റി വിവരിക്കുകയാണല്ലോ കൃഷ്ണൻ. അങ്ങനെ വിവരിക്കുന്ന സമയത്തല്ലേ പറഞ്ഞത് ആദ്യമായിട്ടുണ്ടായിരുന്നത് ജ്ഞാനം ആണ്, ആ ജ്ഞാനം രണ്ടായി തിരിഞ്ഞു, ആ തിരിഞ്ഞത് ഉഭയാത്മികമായ പ്രകൃതിയായിട്ടാണ്, ജ്ഞാനഭാവം പുരുഷനുമായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതേ കൃഷ്ണനാണല്ലോ ഭഗവത്ഗീതയിൽ പ്രകൃതി പുരുഷൻ എന്നൊക്കെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വിവരിച്ചതും ഇവിടെ വിവരിച്ചതും കൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് ബന്ധപ്പെടുത്തി ഇണക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കുന്നവരാണോ കൂടുതൽ, അതോ ശ്രീമദ് ഭാഗവത വിവരണം വായിച്ച് ഗ്രഹിക്കുന്നവരാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കൃത്യമായ ഒരു മറുപടി ഉണ്ടാവുന്നു. സാധാരണ ആധുനികര് എന്ന് പറയുന്ന മനുഷ്യരൊക്കെ കൂടുതലും ആദ്യമായിട്ട് ഭഗവത്ഗീതയാണ് വായിക്കുന്നത്. ഭാഗവതം ഒരു പുരാണം എന്നാണ് അവരുടെ മനസ്സിൽ. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ 80% വേദാന്തമാണ്, തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് സർവത്ര എന്നറിയുന്നവർ വളരെ ചുരുങ്ങും. അതിൽ ഏകാദശത്തിൽ കൃഷ്ണൻ തന്നെ 125 പ്രായമായപ്പോൾ സമാനമായി പ്രായമായിട്ടുള്ള ഉദ്ധവനോട് അവസാനമായി സംസാരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. എന്നാലും ഭഗവത്ഗീതയോളം പ്രാധാന്യം ഈ ഉദ്ധവന് നൽകിയിട്ടുള്ള ഗീതയ്ക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ പുരുഷനും പ്രകൃതിയും ഒരു വിവരണം നൽകിയത് പ്രേക്ഷകന്മാർക്ക് അറിയേണ്ടതാണ്. മാത്രമല്ല അവിടെ നമുക്ക് കുറച്ചും കൂടിയും ക്ലിയറായിട്ടും വ്യക്തമായിട്ടും സംക്ഷിപ്തമായിട്ടും കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവത്ഗീത വിധിയാണെങ്കിൽ ഉദ്ധവഗീത എന്ന് പറയുന്നത് വിധി ശേഷമാണെന്ന്. ഇതിൽ വിവരണങ്ങൾ കൂടുതലാണ്, ഭക്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ. അവിടെ 15 അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു, ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരശ്ചാക്ഷരേവച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരശ്ചാക്ഷരേവച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. പലരും ചിന്തിക്കാത്തതാ, എന്താ അദ്ദേഹം പറയുന്നത്? 15 അധ്യായത്തിന് പേര് പുരുഷോത്തമയോഗം എന്നാണ്. പുരുഷോത്തമയോഗം, ഉത്തമ പുരുഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഭാവന അല്ലെങ്കിൽ പ്രത്യയം, അതിൻ്റെ പേരിലാണല്ലോ പേരിടുക ഓരോ അധ്യായത്തിനും. അപ്പോൾ പുരുഷോത്തമയോഗം എന്നാണ് പേര്. അധികം ശ്ലോകങ്ങളൊന്നുമില്ല. അതിൽ അദ്ദേഹം പറഞ്ഞു വരികയാണ്, ദ്വാവിമൗ പുരുഷൌ ലോകേ. ലോകത്തിൽ രണ്ടാണത്രേ പുരുഷന്മാർ. സാധാരണ നമ്മളൊക്കെ ഒരു പുരുഷൻ ഒരു പ്രകൃതി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇവിടെയും അതേപോലെ ഒരു വ്യത്യാസമാണ് പറയണത്. ജ്ഞാനമായിരുന്നു തുടക്കത്തിൽ, അത് രണ്ടായി പിരിഞ്ഞു. ആ പിരിഞ്ഞതിൽ ദൃക്കും ദൃശ്യവുമായി, ആ ദൃശ്യഭാഗം ഉഭയാത്മികമായ ഒരു പ്രകൃതിയായി തീർന്നു. ഉഭയാത്മികമായ ഒരു പ്രകൃതി,
ശേഷം ബാക്കി വരുന്നത് ജ്ഞാനം, അതൊരു പുരുഷനുമായിരുന്നു. അപ്പം ജ്ഞാനം രണ്ടായി തീർന്നു ഉഭയാത്മിക എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ എവിടെയാണ് വേറെ ഒരു ജ്ഞാനത്തിൻ്റെ ചോദ്യം വരുന്നത്? ഉഭയാത്മിക എന്നുള്ള വാക്കിൽ തന്നെ ചിത്തും ജഡവും കൂടി കൂടിക്കഴിഞ്ഞു. ചിത്തും ജഡവും കൂടി കൂടിയാൽ പിന്നെ അവിടെ ചിത്തം അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ചിത്തിന് എന്തോ ആവാമല്ലോ, അത് പങ്കുവെച്ചാലൊന്നും തീരുന്നതല്ലോ. ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ എന്നാണല്ലോ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും തന്നെ പറയുന്നത്. പൂർണ്ണമാണത്, ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പിന്നെയും അവിടെ പൂർണ്ണം ബാക്കി വരുന്നു. ഈ വിശ്വത്തിൽ നിന്ന് എത്ര വലിയ ഒരു ഭാഗവും നിങ്ങൾ അടർത്തി എടുത്താൽ പിന്നെ ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ വിശ്വത്തിൽ നിന്ന് വിശ്വത്തെ മുഴുവൻ എടുത്തു എന്ന് വെച്ചോളൂ, അപ്പോൾ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നാണ് നിങ്ങളുടെ വിചാരം? ഈ വിശ്വത്തിന് ഇങ്ങോട്ട് എടുത്താൽ എടുത്തിട്ട് എവിടെയാണ് കൊണ്ടുപോയിക്കുക? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഭാവന ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിശ്വം എന്ന് പറയുന്നത് അനന്തമായ ഒരു വ്യാപ്തിയാണ്. ആ അനന്തം വ്യാപ്തിയിൽ നിങ്ങൾ എന്തിനെ എടുത്താലും ആ എടുത്തതും അവിടെ ബാക്കിയുള്ളതും തമ്മിലൊരു വിടവൊന്നും ഉണ്ടാവില്ല. ആകാശത്തിന് എത്ര പങ്കുവെച്ചാലും വിടവുണ്ടാവുമോ? വിടവുണ്ടാവില്ല. വിടവുണ്ടാവുമോ? വെള്ളത്തിലിങ്ങനെ വരച്ചാൽ ആ വരച്ചത് കൊണ്ട് വെള്ളം വിഭജിക്കപ്പെടുമോ? വിഭജിക്കപ്പെടില്ല. അതിനേക്കാളും വലിയ അവിഭാജ്യമാണ് ആകാശത്തിൻ്റെയും പൂർണ്ണതയുടെയും നില. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പമായി മനസ്സിലാക്കാം. മാത്രമല്ല, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് വ്യഗ്രവും ലഗ്നവുമാകണം എന്നുള്ളതാണ് ആവശ്യം. അങ്ങനെ വ്യഗ്രവും ലഗ്നവുമായാൽ നമ്മുടെ കാര്യം നടന്നു, ഒരു കുഴപ്പവും വരില്ല. ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരശ്ചാക്ഷരയേവച. ഈ ലോകത്തിൽ ക്ഷരമാണ് നമ്മുടെ പ്രകൃതി. എന്നാൽ ആ പ്രകൃതി തുടരെ ഇങ്ങനെ ക്ഷരമായിട്ടിരിക്കുന്നതിനാൽ അതിനൊരു അക്ഷര സ്വഭാവമുണ്ടെന്നും പറയേണ്ടി വരും. എന്താന്ന് വെച്ചാൽ, ഈ ലോകം എന്ന് തുടങ്ങിയെന്ന് അറിയില്ല. ദശലക്ഷ വർഷങ്ങൾ മുൻപ് തുടങ്ങിയതാണ്, അതിനുശേഷം ഇന്നേ വരെ നിലനിന്ന് പോലും. അപ്പോൾ ഇവിടെ എപ്പോൾ ജനിക്കുന്ന തലമുറയുടെ മുൻപിലും ഈ ലോകം ചിരന്തനമോ ചിരഞ്ജീവിയോ ആയിട്ട് തുടരുന്നതാണ്. ആ നിലയ്ക്ക് വേണമെങ്കിൽ അതിനെ അക്ഷരം എന്ന് പറയാം. ഈ ലോകത്തിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നശിച്ചു പോവാം. ഇപ്പോൾ ഭൂമിയുണ്ടല്ലോ, ഭൂമിയിലുണ്ടാവുന്ന വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ലതകൾ, ജീവജാലങ്ങൾ എല്ലാം നശിക്കില്ലേ? നശിക്കും. ഭൂമി നശിക്കുന്നുണ്ടോ അതിനൊപ്പം? ഇല്ല. അപ്പം നശിക്കുന്ന ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഭൂമിക്കൊരു നിലയ്ക്ക് അനശ്വരത കൽപ്പിച്ചു കൊടുക്കാം. അതേമാതിരിയാണ് നാം ഇവിടെ പറയുന്നത്. അപ്പം കൃഷ്ണൻ പറയുന്നു, ഇവിടെ രണ്ട് പുരുഷന്മാരാണ്, ഒന്ന് ക്ഷരപുരുഷൻ, പിന്നെ ഒന്നോ അക്ഷരപുരുഷൻ. അങ്ങനെ രണ്ടെണ്ണം. ക്ഷരഹ സർവാണി ഭൂതാനി. ഇവിടെ നശിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ആ ഭൂതങ്ങളൊക്കെ ക്ഷരങ്ങളാണ്. കൂടസ്ഥോ ക്ഷര ഉച്ചതേ. ഇങ്ങനെ നശിച്ചു പോകുന്നതായ വസ്തുക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഭൂതങ്ങൾ, ആ ഭൂതങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഒന്ന് പോയാൽ വേറെ ഒന്ന് വരാൻ, അത് പോയാൽ വേറെ ഒന്ന് വരാൻ, നമ്മളിൽ അക്ഷരമായിട്ടൊരെണ്ണം നമ്മളിൽ തുടരുന്നുണ്ട്. എങ്ങനെയാണ്? ജാഗ്രസ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥകൾ വന്നു പോകുന്നതാ, മനസ്സിൽ അനവധി ചിന്തകൾ വന്നു പോകുന്നതാ, ബുദ്ധിയിൽ വിവിധ ആലോചനകൾ വന്നു പോകുന്നതാ, അഹങ്കാരം പലപ്പോഴും തല പൊക്കുന്നതും തല താഴ്ത്തുന്നതുമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായി നശിച്ചു കൊണ്ടിരിക്കുന്നു. അത് എത്രയാ? ദശലക്ഷം കണക്കല്ല, ട്രില്യൻസ് കണക്കിന് കോശങ്ങൾ ഉണ്ടായി പോണു. അങ്ങനെയൊക്കെ പോയാലും നമ്മളിൽ ഒരാൾ, ഒരു വ്യക്തി, ഒരു ശരീരം എന്ന് പറഞ്ഞ് നിലനിൽക്കാനൊന്നുണ്ടല്ലോ. അതെയാണ്, അതുപോലെ ഒന്നുണ്ട് ഈ പ്രകൃതിയിലും. അതിനെയാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ക്ഷരമായിരിക്കുന്ന ഭൂതങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഈ അക്ഷരം. റിലേറ്റീവായിട്ടുള്ള ഒരു അക്ഷരത്വമാണ്, സാപേക്ഷികമായിരിക്കുന്ന ഒരു അക്ഷരത്വമാണ് ഈ അക്ഷര പ്രകൃതിക്ക്. അപ്പോൾ ഒരു ചോദ്യം, രണ്ട് പുരുഷന്മാരുണ്ട്, ഒന്ന് ക്ഷരപുരുഷൻ, ഒന്ന് അക്ഷരപുരുഷൻ. ഇങ്ങനെ രണ്ടാളാവുമ്പോൾ ഈ രണ്ടാളെ വേണ്ടതുപോലെ ഒരു ബന്ധത്തിൽ നിലനിർത്തി പരസ്പരം കലഹിക്കാതെയും വ്യതിചലിക്കാതെയും ഇരിക്കാൻ മൂന്നാമതൊന്നും വേണ്ടേ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി പറയാണ്, ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയൈശ്വര. ഇതാണ് ഈ പുരുഷോത്തമ യോഗത്തിനുള്ള വിശേഷം. ഇവിടുന്നാണ് ഇതിന് പുരുഷോത്തമ യോഗം എന്നൊരു പേര് വന്നത് തന്നെ. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയൈശ്വര. ഇനി ഉത്തമനായിരിക്കുന്ന ഒരു പുരുഷനുണ്ടത്രേ. അപ്പോൾ ഇവർ രണ്ടാളും ആരാ?
ക്ഷരപുരുഷന്മാർ. ആ പ്രകൃതിയെപ്പോലും ഒരു ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുക ചെയ്തത്. സാധാരണ എല്ലാവരും പ്രകൃതി പ്രകൃതി എന്ന് പറയും, ഇവിടെ ക്ഷരമാണ് അതൊരു പുരുഷത്വം കൊടുത്തു. എന്നിട്ട് കൂടസ്ഥനായിട്ട് അങ്ങനെ വേറെ ഒരു അക്ഷര പുരുഷനുണ്ട്. ഇപ്പം നമ്മുടെ ശരീരം നിലനിർത്താൻ അതിലൊരു ഒരു വ്യക്തിത്വമുണ്ടല്ലോ, എല്ലാറ്റിനെയും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ലോകത്തിലുള്ള ഭ്രമണങ്ങളും ഭ്രമണപഥങ്ങളും അതിലുള്ള പരിവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് എല്ലാറ്റിനെയും പിടിച്ച് താങ്ങി നിർത്തുന്നതായ ഒരു സാപേക്ഷികമായ അക്ഷരത്വം. അത് രണ്ടിനും പുറമെ ഉത്തമ പുരുഷ തു അന്യഹ, പുരുഷൻ ഉത്തമനായിരിക്കുന്ന ഒരു പുരുഷനുണ്ടത്രേ, അത് ഈ രണ്ടും വിട്ട് വേറെയാണ്. ആ ഉത്തമ പുരുഷൻ എവിടെയാ? പ്രകൃതി. അതിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ നമ്മൾ യുഗം അയുഗത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ് ഈ വിവരണം. അവിടെ ചെന്ന് നിൽക്കണു. അപ്പം നമുക്ക് എങ്ങാനും അങ്ങോട്ട് എത്താൻ പറ്റുമോ? അങ്ങനെ വിചാരിക്കരുത്. കൃഷ്ണൻ ഇവിടെ പറയുകയാണ്, യോ ലോകത്രയമാവശ്യ വിഭർത്തി അവ്യയ ഈശ്വര ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത. ആ ഉത്തമ പുരുഷനെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. എപ്പോഴൊരിക്കെ ആത്മശബ്ദം പരമാത്മശബ്ദം നമ്മൾ ഉപയോഗിച്ചോ അപ്പോൾ തീർച്ചയാക്കിക്കോളൂ ആ ആ പ്രത്യയം നമ്മുടെ ഉള്ളിലാണെന്ന്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമാണ് ഈ ആത്മാവ്. ഞാൻ എവിടെയാണ്? ദേഹത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ആ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ പരമാത്മേത്യുദാഹൃത, ആ പുരുഷോത്തമനെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. ആ പരമാത്മജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ സാഖ്യയോഗം വിവരിക്കുന്നത് ഇവിടെ. ഇതിൻ്റെ ബന്ധം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരക്ഷാക്ഷരേ വച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ ക്ഷര ഉച്യതേ. ഗീതയിൽ 16ഉം 17ഉം ശ്ലോകങ്ങളാണിത് രണ്ടെണ്ണം. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത ലോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര. ഈ ലോകത്രയമാവിശ്യ എന്നുള്ളതിന് എന്താ അർത്ഥം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സാധാരണ എല്ലാവരും പറയും ഭൂഭുവ സ്വ മൂന്ന് ലോകം. ഭൂലോകം നമുക്കറിയാം, ഭുവർലോകം ഏതാ? സ്വർലോകവും. സ്വർഗം സ്വർഗം എന്ന് നമ്മൾ പറയുന്നു, സ്വർലോകം എന്ന്. അതെവിടെയാ? മുകളിലാണ്. എപ്പോഴാ? മരിച്ചിട്ടാണ് കിട്ടുക. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് അറിയാവുന്നതും അനുഭവിക്കാവുന്നതും നമുക്ക് ഇടപഴകുന്നതുമായ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജാഗ്ര സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന ലോകത്രയങ്ങളാണ്, ലോകത്രയമാണ്. ജാഗ്ര സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന ലോകത്രയം മൂന്ന് ലോകത്തിലും പ്രവേശിച്ച് അതിനെ വേണ്ടതുപോലെ ഭരിക്കണു. ഭരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങി സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് ടപ്പ് എണീക്കുന്നതോടുകൂടി ആ സ്വപ്നം മുഴുവനും സ്വപ്നമായി, ജാഗ്രത അവിടെ മാറി നിന്നു. ഈ വിഭജനം എങ്ങാനും ഒന്ന് പിഴച്ചു പോയി എന്ന് വന്നാൽ പിന്നെ നമുക്ക് ഒന്നും പിടികിട്ടില്ല. അവിടെ സ്വപ്നം സ്വപ്നമായി, ജാഗ്രത ജാഗ്രതയായിരിക്കണം. ഈ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ സ്വപ്നദ്രഷ്ടാവും ജാഗ്രദ്രഷ്ടാവും ഒന്നാണ്. സ്വപ്നദ്രഷ്ടാവും ജാഗ്രദ്രഷ്ടാവും ഒന്നാണ്. അതുകൊണ്ട് ആ സ്വപ്നാനുഭവത്തെ വേർതിരിച്ച് നിർത്താൻ പറ്റാത്തൊരു സ്ഥിതി നമുക്ക് വന്നാൽ നമ്മൾ ആകെ മൊത്തം പ്രാന്തന്മാരായി കളി. അപ്പോൾ വേണ്ടതുപോലെ ഭരിക്കുന്നുണ്ടോ നമ്മളെ? ആലോചിച്ച് നോക്കൂ. എന്ത് കണ്ടാലും ദിവാസ്വപ്നമുണ്ടെങ്കിലും ശരി, ആ ദിവാസ്വപ്നം കൊണ്ട് നമ്മുടെ ജാഗ്രത് വ്യവഹാരത്തിനോ ധാരണയ്ക്കോ ഒരു മാറ്റവും വരണില്ല. ഒരു കൂസലും കൂടാതെ ഒരു കോട്ടവും കൂടാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കുന്ന മാതിരി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ലോകത്രയത്തെ മുഴുവനും ആവേശിച്ച് വിഭർത്തി അവ്യയ ഈശ്വര ഈശ്വരനായി. ഇവിടെ ഈശ്വര ശബ്ദത്തിന് എന്താ അർത്ഥം? എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിയമനം ചെയ്തുകൊണ്ട് വിഭർത്തി ഭരിക്കുന്നു. അവ്യയ, ഒരു വ്യയവും ഒരു കോട്ടവും തട്ടാതെ. എത്ര ഉണർന്നിരുന്നോളും, എത്ര ഉറങ്ങിക്കോളും, എത്ര സ്വപ്നം കണ്ടോളും, ഈ സ്വപ്നദ്രഷ്ടാവിനോ ജാഗ്രദ്രഷ്ടാവിനോ സുഷുപ്തി ദ്രഷ്ടാവിനോ ഒരു വിധത്തിലുള്ള കോട്ടവും കുറയും വരുന്നില്ല. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര. ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതെന്ത് സംബന്ധിച്ചാണ് ഈ പറയുന്നത്? കൃഷ്ണൻ ഇങ്ങനെ പല വിവരണവും പല സ്ഥലത്തും നൽകണമെന്നാണല്ലോ ഇതിനർത്ഥം. ഇതെന്താ അതിൻ്റെ മൂലം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് മുൻപിൽ പറഞ്ഞ അധ്യായത്തിനെ പറ്റി 22ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 2-3 ശ്ലോകങ്ങളുണ്ട്.
അതൊന്നും കൂടി വായിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. കഥിതത്വാനി വിശ്വേശ സംഖ്യാതാൻ ഋഷിഭി പ്രഭോ നവൈകാദശ പഞ്ചത്രീണി ആത്ഥത്വം ഇഹ ശുശ്രുമ കേചിത് ഷഡ്വിംശതിം പ്രാഹുരപരേ പഞ്ചവിംശതിം സപ്തൈകേ നവഷട് കേചിത് ചത്വാര്യേകാദശാപരേ കേചിത് സപ്തദശ പ്രാഹുഃ ഷോഡശൈകേ ത്രയോദശ ഏതാവത്വം ഹി സംഖ്യാനാം ഋഷയോ യദ്വിവക്ഷയ ഗായന്തി പൃഥഗായുഷ്മൻ ഇതം നോ വക്തുമർഹസി. ആ ഉദ്ധവൻ്റെ ചോദ്യ അവിടുന്നാണത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. എല്ലാം കൂടി സംഖ്യാ സാഖ്യസിദ്ധാന്തത്തിൽ എത്ര തത്വങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എത്ര തത്വങ്ങളുണ്ട്? ചിലർ പറയുന്നു 9, ചിലർ പറയുന്നു 11, ചിലർ പറയുന്നു 3, ചിലർ പറയുന്നു 26 എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലും പറയുന്നുണ്ടല്ലോ. ഗായന്തി പൃഥഗായുഷ്മൻ, പലതരത്തിലാണ് ഓരോരുത്തരും പാടുന്നത്. പ്രബലമാണ് എല്ലാവരുടെയും വിശ്വാസം, എല്ലാ സിദ്ധാന്തങ്ങൾക്കുമുണ്ട് വേണ്ടത്രത്തോളം യുക്തിയും. അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് തിരിച്ച് കണിശമായി ഒന്ന് പറയണം. ഈ കണിശമായി ഉപദേശിക്കണം എന്നുള്ളത് എപ്പോഴും ശിഷ്യൻ്റെ ഒരു നിർബന്ധമാണ്. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത് എന്താ? യേ ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹിതന്മേന, ശ്രേയസ് എനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നിശ്ചിതമായി വളരെ തീർത്ത് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ ചോദിച്ചു, എന്നിട്ട് അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ ഉണ്ടായത്? ഇതിനാനാ പ്രസംഖ്യാനം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം കിവശോഭനം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരേത്? വലിയ വലിയ കാര്യമാണത്. ഞാനിപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാന വാക്കുണ്ടല്ലോ, ഇത് നമ്മുടെ രാജ്യത്തിൽ സംസ്കൃതമുള്ളവർക്കെല്ലാം ഒരു പഴമൊഴിയായി ഒരു വലിയ മാർഗദർശനമായി നിൽക്കുക. വിദുഷാം കിമശോഭനം, അറിവുള്ളവർക്ക് എന്താണ് അശോഭനമായിട്ടുള്ളത്? ഇത് നാനാപ്രസംഖ്യാനം, പലതരത്തിലാണ് ഉദ്ധവ സംഖ്യകളെക്കുറിച്ച് പറയുന്നത്. തത്വാനാം ഋഷിഭികൃതം, ഇത് ചെയ്ത് പലതരത്തിലും പറയുന്നവരൊക്കെ മഹർഷിമാരാണ്, അറിവുള്ളവരാണ്. അവർക്ക് വേണ്ടത്ര തപോമഹിമയുണ്ട്, തപോമഹിമയുണ്ട് അവർക്ക് വേണ്ടത്ര. വിജ്ഞാനമോ അതും ധാരാളമുണ്ട്. ഇനി മനുഷ്യരെ ഉദ്ധരിക്കണം, അവരെ സഹായിക്കണം എന്നുള്ള വിചാരമോ അതികലശല. സ്നേഹം കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നൊരു പിഴവോ ഒരു തകരാറോ ഒന്നും വന്നു എന്ന് പറയാൻ പറ്റില്ല. സർവം ന്യായം, പറയുന്നതൊക്കെ ന്യായമാണ്. യുക്തിമത്വാത്, വളരെ യുക്തിസഹമായി സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രജാവാത്സല്യത്തോടുകൂടി ഭക്തിസാഗരത്തിൽ ആറാടിക്കൊണ്ടാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വിദുഷാം കിമശോഭനം, എന്തു പറഞ്ഞാലും എന്താ ഒരു വിരോധവുമില്ല. ശ്രോതാവിനെയോ അല്ലെങ്കിൽ പൃച്ഛകനെയോ ഗവേഷകനെയോ ആ ആളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന ഭാഗമുണ്ടല്ലോ, ആ പറയുന്ന ഭാഗം നിങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലായാൽ നന്ന്, ഇല്ലെങ്കിലും ശ്രീമദ് ഭാഗവതമാണല്ലോ, അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അത് ഈ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ മല്ലിടേണ്ട ആവശ്യമില്ല, അതങ്ങനെ പൊക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം എടുത്തോളൂ, എടുത്തങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൽ ഇതിങ്ങനെ ആയിത്തീരാൻ വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു പ്രക്രിയ തുടർന്നേ ഇങ്ങനെ പാഞ്ചഭൗതികമായ ഒരു പ്രപഞ്ചം നമ്മുടെ മുൻപിലുണ്ടാവുള്ളൂ. ഇത് സാമാന്യ സൃഷ്ടിവിശേഷമല്ല. ആ സൃഷ്ടി എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒന്നുമില്ലായ്മ അപ്പോൾ എങ്ങനത്തതാ? വലിയ ഒരു ഗർഭാത്, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും പുറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആകൃതി എത്രയുണ്ട്, വലിപ്പം എത്രയുണ്ട്, ഉള്ള എത്രയുണ്ട്, അഴകെത്രയുണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും പിടികിട്ടില്ല, ഒരിക്കലും പിടികിട്ടില്ല. നമ്മുടെ രാമാനുജാചാര്യർ പാടിയ പാട്ടാണ്, ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിന്മഹിമയ ആർക്കും തിരിക്കരുത്, അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി ഹരി നാരായണായ നമഃ. അതാണ് അവിടുത്തെ സത്യം. നിറഞ്ഞ തീയ, പക്ഷേ വെണ്ണീറിൽ മൂടിക്കിടക്കുക, ഒരാൾക്കും അറിയില്ല അവിടെ തീയുണ്ടെന്ന്. എന്നാൽ എവിടെങ്കിലും ഒന്ന് ഹു ഹു എന്ന് പറഞ്ഞ് എന്തുകൊണ്ടെങ്കിലും ഒരു തുരുമ്പൂടിനും കൂടി നീക്കിയാലോ കത്തിജ്വലിക്കുന്ന തീയ, അതിലെന്തെങ്കിലും വെച്ച് കൊടുത്താൽ അങ്ങോട്ട് കത്തുകയും.
എല്ലാ ദിക്കിലും തീ ഉണ്ടാക്കി എല്ലാ ആളെ കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കത്തിക്കാനുള്ള വിറകും ഒരാളുടെ കയ്യിലും ഉണ്ടാവില്ല. വിശ്വം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന തീയിൽ, തീക്കനലിൽ എന്ത് വിറകിട്ടിട്ടാണ് നമ്മൾ കത്തിക്കുക? അപ്പോൾ അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഓരോരുത്തരും അവരുടെ ബുദ്ധിക്കും അവരുടെ വീക്ഷണത്തിനും അവരുടെ പരിശ്രമത്തിനും അവരുടെ പൈതൃകത്തിനോ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ ചേർന്ന മാതിരി എന്തൊക്കെ കാണുന്നുവോ അത് പറഞ്ഞ് മനസ്സിലാക്കണു എന്നേ ഉള്ളൂ എന്ന്. ഇതിനാനാപ്രസംഖ്യാനം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം കിമശോഭനം. നിങ്ങൾക്ക് എവിടെയാ കാണുക കൂട്ടരെ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളും പ്രസ്താവനകളും? നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മഹിമയാണത്. പരിപൂർണ സ്വാതന്ത്ര്യം മനുഷ്യന് തന്നിരിക്കുക. എടോ മനുഷ്യ, താൻ തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് എന്ത് തത്വമൂല്യ സിദ്ധാന്തം വേണമെങ്കിൽ കടഞ്ഞെടുത്ത് പ്രചരിപ്പിച്ചോളൂ, ഞങ്ങൾക്കൊരു വിഷമവുമില്ല. ഞങ്ങൾക്കല്ല, എനിക്ക് ഭഗവാൻ പറയുന്നതാ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. തൻ്റെ ഉദ്ദേശം നന്നാവണം, ജനങ്ങൾക്കതുകൊണ്ട് നന്മയുണ്ടാവണം, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. എന്ത് യുക്തി പറഞ്ഞാലും കൊള്ളാമെന്ന്. ഒരു കുത്ത് നമ്മളാ, ഇനി ഒരു കുത്ത് ഈശ്വരനാ. ഇവിടുന്ന് അങ്ങോട്ട് വരച്ചാൽ എത്ര ലൈൻ വേണമെങ്കിൽ വരച്ചോളൂ, ചിലത് വളയും ചിലത് സ്ട്രെയിറ്റാ, സ്ട്രെയിറ്റ് ലൈൻ ഒന്നേ ഉള്ളൂ. മിക്കവാറും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനാണ്. അതാണ് എപ്പോഴും ഇവിടെ ആൾക്കാർ വന്നാൽ പറയുന്നത്, സ്വാമിജി സ്വാമിജി പറയുന്നത് മുക്തിസുധാകരൻ കേൾക്കും തോറും ഞങ്ങൾക്ക് തോന്നണത് എന്താ, മനസ്സാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എനിക്കൊരു ചിരി വരും. മനസ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിക്കാൻ ഒരു മുക്തിസുധാകരൻ വേണ്ടി വന്നു രണ്ടു കൊല്ലം. അപ്പോൾ നിങ്ങളൊക്കെ മനുഷ്യരല്ലേപ്പാ, നിങ്ങൾ മനസ്സുകൊണ്ടല്ലാതെ പിന്നെ എവിടം കൊണ്ടാണ് സ്നേഹിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് വെറുപ്പ്? എവിടെയാണ് ശാന്തി? എവിടെയാണ് സന്തോഷം? അത് വല്ലതും തൊലിപ്പുറമയുണ്ടോ? രോമകൂപങ്ങളിലുണ്ടോ? മൂക്കിൻ്റെ തുമ്പത്തോ ചെവിയുടെ കടക്കിലോ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അത് മനസ്സിലാവാൻ ഇത് വേണ്ടി വന്നു. ഇതാണ് മനുഷ്യരുടെ സമ്പ്രദായം. ഒക്കെ പൊള്ളകളാ, കൊടും പൊള്ളയാ എല്ലാം. പൂളത്തടി പോലെ ഇരിക്കും. സാധാരണ അമ്മ പറയണ കേട്ടിട്ടുണ്ട് പൂർവാശ്രമത്തിൽ, തെങ്ങോളം പോന്നാൽ ഈർക്കലിയോളം കാതൽ വേണ്ടേന്ന്. എന്നാൽ കാതലില്ലാത്തവരാ കൂടുതലും. അത് അതിശയമില്ല, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിവിശേഷമാണ്. കൃഷ്ണൻ പറഞ്ഞു നിർത്തിയത് എവിടെയാ? തയോരേകതരോ ഹ്യർത്ഥ പ്രകൃതി ശോഭയാത്മിക ജ്ഞാനം തു അന്യതമോഭാവ പുരുഷസ്വോഭിധീയതേ. അവിടെ ഒരു പുരുഷനും ഉഭയാത്മികമായ ഒരു പ്രകൃതിയും കുറ്റി പറഞ്ഞു. എന്നിട്ട് പിന്നെ വിവരിക്കുകയാണ് ഈ സൃഷ്ടി മുഴുവൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന്. തമോരജസത്വമിതി പ്രകൃതേഹ അഭവൻ ഗുണാ മയാ പ്രക്ഷോഭ്യമാണായ പുരുഷാനുമതേന ച. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? തമോരജസത്വമിതി, തമസ് രജസ് സത്വം, അവിടുന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. തമസ് രജസ് സത്വം പ്രകൃതേഹ അഭവൻ ഗുണാ. പ്രകൃതിക്ക് മൂന്ന് തരത്തിലുള്ള ഗുണങ്ങൾ, പ്രകടന വിശേഷങ്ങൾ ഉണ്ടായി. പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരാകത്തുകയാത്. ആ ആകത്തുക ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ മൂന്ന് ഗുണങ്ങളും സാമ്യതയോടുകൂടിയിരുന്നാൽ ഒന്നും പ്രത്യക്ഷമായിട്ടുണ്ടാവില്ല, ഒന്നും നോക്കിയാൽ മനസ്സിലാവില്ല. എല്ലാം കൂടി ഒരു അവ്യാകൃതം അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ട് കിടക്കുക. അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തമായിട്ട് കിടക്കുകയാണ്. നേരെ മറിച്ച് ഈ ഗുണങ്ങൾ പ്രകടമായി വരുമ്പോഴോ, അപ്പോൾ വേണ്ടിടത്തോളമായി. നാനാത്വം എന്ന് പറയുന്നത് നിറയായി, മുക്കിലും മൂലയിലും സർവ്വസ്ഥലത്തും. തമോരജസത്വമിതി, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, ഇത് കെമിസ്ട്രിയോ ഫിസിക്സിലോ പെട്ട കോൺസ്റ്റിറ്റ്യുവൻസോ ഒന്നുമല്ല. ഇത് അധ്യാത്മമായിട്ടുള്ള ചിന്താപദ്ധതിയിൽ, വിചിന്തനത്തിൽ നാം പറയുന്നതായ നിരൂപണങ്ങളോ സങ്കല്പങ്ങളോ പ്രത്യയങ്ങളോ ആണ്. തമസ് എന്ന് പറയുന്നത് ഒരു ഗുണവിശേഷം, രജസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒന്ന്, സത്വം എന്ന് പറഞ്ഞാലോ മറ്റൊന്ന്. ഈ തമസ് അറിവില്ലായ്മ, അജ്ഞാനം, ഇരുട്ട്, ആലസ്യം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. രജസ്സോ സ്പന്ദമാനങ്ങൾ എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചലനവിശേഷങ്ങളും സ്പന്ദനങ്ങളും ക്രിയാത്മകതയും എല്ലാം രജോ ഗുണത്തിൻ്റെ സൃഷ്ടിവിശേഷമാണ്. അങ്ങനെ ചലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമായി മനസ്സിൽ എന്തെല്ലാം കാമക്രോധങ്ങളോ ഉദ്വേഗങ്ങളോ വേഗങ്ങളോ വരണോ അതൊക്കെ ഈ രജോ ഗുണത്തിൽ പെടും. സത്വം എന്ന് പറഞ്ഞാലോ അവിടെ അറിവാണ്, സുഖമാണ്, പ്രകാശമാണ്. അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ഗുണവിശേഷങ്ങളാണ് പ്രകൃതിയുടെ ഘടകങ്ങൾ. അത് എല്ലാം കൂടി ലയിച്ച് ഒന്നായി സാമ്യതയിലിരിക്കുമ്പോൾ ഒരാൾക്കും ഒന്നും അറിയില്ല. അത് ഇളകി മറിഞ്ഞാലോ
അങ്ങനെ തമസ്സും പ്രകടമായി, രജസ്സും പ്രകടമായി, സത്വവും പ്രകടമായി, എല്ലാം അങ്ങനെ പ്രകടമായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ പറയണു, തമോരജസത്വമിതി പ്രകൃതേഹ അഭവൻ ഗുണാഹ മയാ പ്രക്ഷോഭ്യമാണായ. എന്താ പറയണത്? മയാ എന്നാൽ പ്രക്ഷോഭ്യമാണായ. എന്താ അതിനർത്ഥം? ഞാൻ അങ്ങോട്ട് ഇതങ്ങോട്ട് ഇളക്കി വിട്ടു. ഇന്നത്തെ കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ബിഗ് ബാങ് ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഈ മൂന്ന് ഗുണങ്ങളും അങ്ങനെ ഒരേ ശതമാനം, 33.33 റെക്കറിംഗ് പേഴ്സൻ്റ് വീതം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഇല്ല, ആർക്കും ഒന്നും അറിയില്ല. ശൂന്യാകാശത്തിനെ നോക്കിയാൽ എങ്ങനെയാണ്? അതുപോലെയാണ്. അങ്ങനെ വല്ലതും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ എന്തെങ്കിലും പിടിച്ചടക്കാനോ വീട് കെട്ടാനോ മറ്റും നോക്കോ? ഒക്കെ ശൂന്യം, അവിടെ ഇരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് പോവുകയുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നാൽ ആ സത്യത്തിൻ്റെ പ്രഭാവം, ഈ പരബ്രഹ്മത്തിൻ്റെ പ്രഭാവം പോലും ആർക്കും അറിയില്ല. അത് മനസ്സിലാവാൻ വേണ്ടി പ്രകൃതി പ്രകർഷേണ ചിലതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ആ പ്രകൃതിയെ മൂന്ന് ഗുണങ്ങളുടെ ആകത്തുകയോടുകൂടി ആ ഗുണങ്ങളിൽ ഒരു ഇടയിളക്കം ഞാൻ വരുത്തി, ഇടയിളക്കം ഞാൻ വരുത്തി. എന്നാൽ ഇളക്കപ്പെട്ടതായ ഈ മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്. ഇപ്പം കൃഷ്ണൻ പറഞ്ഞു വെച്ചത് എന്താ? ആദ്യം ജ്ഞാനം മാത്രമായിരുന്നു, അത് രണ്ടെണ്ണമായി ദൃക്കോ ദൃശ്യോ ജഡമോ ചിത്തമോ ഒക്കെ ആയി. അതിനുശേഷം അത് ഒന്ന് ഉഭയാത്മികമായ പ്രകൃതിയായി, പിന്നെ ഒന്നോ പുരുഷനുമായി. ആ പുരുഷാനുമതേന ച, ആ പുരുഷൻ്റെ അനുമതിയോടുകൂടി ഞാൻ മാത്രമല്ല, അപ്പോഴേക്കും ഞാൻ എന്നുള്ള നില പോയി അവിടെ പ്രകൃതിയായി, പുരുഷനായി. ആ പ്രകൃതിയിൽ തന്നെ ചിത് ജഡം എന്നുള്ള രണ്ട് വ്യത്യാസം വന്നു. ഇപ്പുറത്ത് പുരുഷനായി മറ്റൊരു ഘടകമുണ്ട്. ആ പുരുഷൻ്റെ അനുമതിയോടുകൂടി, സഹയോഗത്തോടുകൂടി, സഹകരണത്തോടുകൂടിയാണ് ഈ സൃഷ്ടി നടന്നത്. തമോരജസത്വമിതി പ്രകൃതേരഭവൻ ഗുണാ മയാ പ്രക്ഷോഭ്യമാണായ പുരുഷാനുമതേന തേഭ്യഃ സമഭവത് സൂത്രം മഹാൻ സൂത്രേണ സംയുധ തതോ വികുർവതോ ജാതോ അഹങ്കാരോ യോ വിമോഹന. നിങ്ങൾക്കിത് താല്പര്യമുണ്ടോ കേൾക്കാൻ? ഇത് ശ്രീമദ് ഭാഗവതമാണ്, കൃഷ്ണപരമാത്മാവാ പറയുന്നത്. കേൾക്കുന്നതോ ഉദ്ധവൻ? എന്തിനു വേണ്ടി? അവനവൻ്റെ മനസ്സിലുള്ള മോഹം മാറി, ഭ്രമം മാറി. ഇതാ സമുദ്രം മുക്കിക്കൊല്ലാൻ പോകുന്ന എല്ലാറ്റിനെയും ഇപ്പം തന്നെ വിട്ട് പോണം അവിടുന്ന്. കൃഷ്ണൻ എല്ലാവരെയും യാത്രയാക്കി കഴിഞ്ഞു. എങ്ങോട്ട് പോവാൻ? പ്രഭാസതീർത്ഥത്തിലേക്ക് പോവാൻ. അവിടെ ചെന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ നടത്തി നോക്കൂ. അവരുടെ വംശം നശിക്കാൻ പോകുന്നതിന് മുൻപ്, മുടിയാൻ പോകുന്നതിന് മുൻപ് നമുക്ക് വേണ്ടത്ര ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നാണ് പറയണേ. ആരെ? കൃഷ്ണൻ. ആ ദാനധർമ്മത്തിൻ്റെ പ്രസക്തി ആലോചിച്ച് നോക്കൂ, എത്ര വിശേഷമാണെന്ന്. ആ ദാനധർമ്മങ്ങൾ നടത്തി ബ്രാഹ്മണർക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത്, എവിടെയാണോ ചന്ദ്രൻ കുളിച്ച് തനിക്ക് വന്നിട്ടുള്ള ദോഷമൊക്കെ അകറ്റിയത് അവിടെ ചെന്ന് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. പുറപ്പെട്ടു കഴിഞ്ഞു. കുതിരയായി തേരുമായി അതൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക അവിടെ. ആ സമയത്താണ് ബുദ്ധവനോട് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് രസിച്ചാലും രസിച്ചില്ലെങ്കിലും ഇത് കേട്ട് ഗ്രഹിച്ചോളൂ. ചെവിയിൽ ഇങ്ങനെ വന്ന് വീഴട്ടെ, മനസ്സിലിങ്ങനെ പതിയട്ടെ. മുഴുവൻ മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല, അത് കേൾക്കാൻ ഒരു സന്തോഷം, ഒരു രസം തോന്നിയാൽ മതി. തേഭ്യ സമഭവത് സൂത്രം. ഞാൻ ഈ മൂന്ന് ഗുണങ്ങളെയും ഒരിളക്കങ്ങൾ ഇളക്കിയപ്പോൾ വലിയ കോലാഹലമായി അവിടെ. ഇളക്കങ്ങൾ വന്നപ്പോൾ പിന്നെ അതായി. സാധാരണ അനങ്ങാതെ ഇരിക്കുന്ന ഒരു തടാകം, അല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള കുളം എന്ന് വെച്ചോളൂ, അപ്പം നിങ്ങൾക്ക് വിഭാവനം ചെയ്യാൻ പറ്റും. അതിൽ ഒരു കല്ല് കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇട്ടാൽ എന്തുണ്ടാവും? ആ വീണ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആഘാതത്തിൽ, ഇങ്ങനെ വട്ടത്തിൽ വൃത്തത്തിൽ ഇങ്ങനെ പൊയ് തുടങ്ങും തരംഗങ്ങൾ. ഒന്നല്ല, അതിനെ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങിയാൽ ആ തരംഗങ്ങൾക്കൊക്കെ ഈ ജലതലത്തിൽ ഒരു സ്വാധീനമുണ്ടാവും. ആ സ്വാധീനം പ്രതിസ്വാധീനവും ഉണ്ടാവും വെള്ളത്തിന്. ഇവിടുന്ന് പോണൊരു സ്വാധീനം, വെള്ളത്തിന് തടുക്കുന്ന ഒരു സ്വാധീനം. അപ്പോൾ പ്രതികരണം, പ്രതിപ്രതികരണം, പ്രതിപ്രതി പ്രതിപ്രതിപ്രതി കരണം, അങ്ങനെയായിട്ട് അങ്ങനെ അങ്ങോട്ട് വർദ്ധിക്കുക. തേഭ്യ സമഭവത് സൂത്രം. ആ ഇളക്കം അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ സൂത്രം മഹാൻ സൂത്രേണ സംയുധ, അതിൽ നിന്ന് സൂത്രം എന്നൊന്നുണ്ടായി. എന്താ ഈ സൂത്രം? തേഭ്യ സൂത്രം സൂത്രാത്മാ.
എന്താണ് ഈ സൂത്രാത്മ? അതിനെയാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഹിരണ്യഗർഭം, സാധാരണ നമ്മളൊക്കെ സൃഷ്ടി ജനനം കാണുന്നത് എവിടുന്ന? ഗർഭത്തിൽ നിന്നാണ്. ആ ഗർഭത്തിൽ നിന്ന് അത് അണ്ഡമായാലും കൊള്ളാം, കുഞ്ഞായാലും കൊള്ളാം. അണ്ഡമായാൽ വിരിയിക്കേണ്ടി വരും, കുഞ്ഞാണെങ്കിലോ പിന്നെ വളരേണ്ടി വരുള്ളൂ. ഒരു ഗർഭത്തിൽ നിന്നാണ് ഒരു ജന്മം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൂത്രം സൂത്രാത്മാ എന്ന് പറയുന്നതിനെ നമുക്കൊരു ഗർഭമായിട്ട് കണക്കാക്കാം. അതിനെ ഹിരണ്യഗർഭം എന്നാണ് പറയുക. നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജം വിഭാവസോഹോ എന്നൊക്കെ മന്ത്രമുണ്ട്. ഇതിങ്ങനെ ആരോ എഴുതി വച്ചിരിക്കുകയല്ല കേട്ടോ. നിങ്ങളുടെ പൂർവികന്മാർ, നിങ്ങളുടെ അച്ഛനോ മുത്തച്ഛനോ മുത്തച്ഛൻ്റെ അച്ഛനോ മുത്തശ്ശിയോ തന്നിട്ടുള്ള ഒരു സാധനവും നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. ഏതെങ്കിലും ഒരു ദ്രവ്യം, ഒരു മോതിരോ അല്ലെങ്കിൽ ഒരു ചെയിനോ എന്തെങ്കിലും ഒരു സ്പൂണോ ഒന്നും നിങ്ങൾ വയ്ക്കാറില്ല. പക്ഷേ ഈ ഭാഗവതത്തിലോ മറ്റ് ശാസ്ത്രങ്ങളിലും എത്രയോ ലക്ഷക്കണക്കിന് മുൻപ് എഴുതിയുണ്ടാക്കിയ ശാസ്ത്രത്തിൽ ഉപയോഗിച്ച വാക്കുകളും സങ്കല്പങ്ങളും വളരെ ഫെയ്ത്ത്ഫുള്ളായി കൂറോടും പ്രതിബദ്ധതയോടും കൂടി നാം മന്ത്രരൂപത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച ചരിത്രം എവിടെ വരിക? സ്കൂളിൻ്റെ മതിലിൽ ഉള്ളിട്ടിട്ടാണ് നിങ്ങൾ പുറത്തു കിടക്കുക. എന്നാൽ ഈ ഭാഗവതം പറയുന്നതായ വിവരണങ്ങൾ നമ്മൾ ഹൃദിസ്ഥമാക്കി ആചരിച്ച് അനുഷ്ഠിച്ച് അനുധാപനം ചെയ്ത് കുട്ടികളെ മറന്നാലും മറക്കും, അവരെ വിദേശത്തേക്ക് പറഞ്ഞയക്കും, ഹിരണ്യഗർഭത്തിന് പറഞ്ഞയക്കില്ല, വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പോൾ തേഭ്യഹ സൂത്രം സൂത്രാത്മ ഹിരണ്യഗർഭം, അവിടെയാണ് ഈ ക്രിയാശക്തി എന്ന് പറയുന്നത്. അതിനെയാണ് പ്രാണൻ, കോസ്മിക് ലൈഫ് ഫോഴ്സ് എന്നാണ്, ദ കോസ്മിക് പവർ, അതാണ് പ്രാണൻ. നമ്മളുടെ ഉള്ളിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഈ ഭൂമി എങ്ങനെ വട്ടം തിരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ശക്തി വേണമല്ലോ. രണ്ടു തരത്തിലുള്ള ഭ്രമണമാണല്ലോ ഭൂമി ചെയ്യുന്നത്. അത് സ്വയം തൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് തിരിയണം, ഭൂമി എങ്ങനെ പ്രദക്ഷിണവും വയ്ക്കലുണ്ട്. ഇതിങ്ങനെ ഒരു കോട്ടവും കുറവും കൂടാതെ ചെയ്യിക്കാൻ എന്തോ ചില ശക്തികൾ, അതിൻ്റെ ആഘാതമോ അല്ലെങ്കിൽ സ്വാധീനമോ അതിലുണ്ട്. അതുതന്നെയാണ് ഒരാറ്റത്തിൻ്റെ ഉള്ളിലും എവിടെ നോക്കിയാലും അങ്ങനെയുള്ള ഒരു ക്രിയാശക്തി. അതിനെ സൂത്രാത്മാ ഹിരണ്യഗർഭം ക്രിയാശക്തി പ്രാണൻ എന്നൊക്കെ പറയും. തേഭ്യഹ സൂത്രം സമഭവത്, ആദ്യമായിട്ട് സൂത്രമുണ്ടായി. സൂത്രേണ സംയുത മഹാൻ, കേൾക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ വാക്കുകളും ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിൽ സന്തോഷം ഉണ്ടാവണോ അതോ വിഷമമുണ്ടാവണോ എന്ന് എനിക്കറിയില്ല. ഇത് നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ്. ആലോചിച്ച് ആലോചിച്ച് പേർത്തെടുത്ത് പേർത്തെടുത്ത് അവിടെ ചെന്നിട്ട് പറയണതാ, എവിടത്തെ കാര്യമായി പറയുന്നത്? ഈ സൂര്യൻ ചന്ദ്രൻ നമ്മുടെ ഗാലാക്സി ഇതുപോലെ അനവധി ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് ഈ സൃഷ്ടി തന്നെ തുടങ്ങിയത് എവിടുന്നാണ്? പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഇടയിളക്കം ഭഗവാൻ ഉണ്ടാക്കി തീർത്തു. സർവാന്തര്യാമിയായി സർവവ്യാപിയായിരിക്കുന്ന സർവശക്തൻ സർവജ്ഞനായ ഭഗവാൻ ആ വരുത്തി തീർത്തതിന് ശേഷം പുറപ്പെട്ട ക്രമത്തിനെയാണ് പറയണത്. ഇതൊന്നും നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണാൻ പറ്റില്ല. അവരെങ്ങനെയാണ് ഇത് പേർത്തെടുത്തതെന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. തേഭ്യ സൂത്രം സമഭവത് സൂത്രേണ സംയുത മഹാൻ അഭവത്. ആ സൂത്രത്തോടുകൂടി മഹാൻ, മഹത്ത്. സൂത്രേണ സംയുത മഹാൻ അഭവത്. ആ സൂത്രാത്മാവ് എന്ന് ആദ്യം പറയുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അതോട് കൂടി ചേർന്നിട്ട് മഹത്ത് എന്നൊരു സങ്കല്പമാത്. എന്താണ് ഈ മഹത്ത്? ബോധം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയാം. സൂത്രേണ സംയുത മഹാൻ അഭവത്. ആ മഹത്തിന് ശേഷം പിന്നെ എന്തുണ്ടായി? വികുർരൂപത തതഹ, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന്, പരിണമിച്ചു വന്നിരുന്ന അതിൽ നിന്ന്, പരിവർത്തിതമായ അത്, പരിവർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിമോഹന യഹ അഹങ്കാര ജാത, ഇതൊരു വിശേഷപ്പെട്ട വിവരണ. സർവ്വ ആൾക്കാരെ മോഹിപ്പിക്കുന്ന അഹങ്കാരമാണത്രേ പിന്നെ ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? മിക്കവാറും ആരും കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ല പഴമക്കാരെ എവിടുന്നെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു രാജൻ ചാക്യാർ വന്നു. അദ്ദേഹം ഉദ്യോഗം ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സ്വാമിജി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു. അവസാനം ഞങ്ങളുടെ കുലത്തൊഴിലെന്ന് പറയുന്ന മാതിരി നമ്മുടെ കുലസംസ്കാരമായ ചാക്യാരുടെ കൂത്ത് തന്നെ പറയാമെന്ന് പറഞ്ഞ് പുറപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചിലതൊക്കെ അറിയണമത്രേ. പക്ഷേ ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗം വേറെയാണല്ലോ.
അത് അപൂർവം ചില സന്ദർഭത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞു, പഴയ കാലത്തെ പോലെ ചാക്യാർ കൂത്ത് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആൾക്കാർ കേൾക്കാൻ ആരും വരില്ല. നിങ്ങൾ കൂത്തിൽ ചില മാറ്റമൊക്കെ വരുത്തണം. എന്താ മാറ്റം വരുത്തണ്ടേ എന്ന് ചോദിച്ചാൽ, പഴയ കഥ പറഞ്ഞാൽ അത് പുരാണ കഥ എന്ന് പറയുള്ളൂ. നമ്മൾ പറയുന്നത് പുരാണ സംഭവങ്ങളല്ല, നേരെ മറിച്ച് ആധുനികവും ഊഷ്മളവും സ്പന്ദനാത്മകവുമായ സമ്പർക്ക ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും തട്ടിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ കൂത്തിൽ കാര്യമായിട്ടൊരു പരിവർത്തനം വരുത്താനുള്ള എന്താ നമ്മൾ ഈ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാർന്നോരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, നോക്കൂ, എനിക്ക് രണ്ട് വാക്കേ പറയാനുള്ളൂ. ഒന്ന് സങ്കല്പം, രണ്ടാമത് വൈരുദ്ധ്യം. ഈ മനസ്സിൽ സങ്കല്പമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. ഈ സങ്കല്പത്തിൽ നിന്നും വൈരുദ്ധ്യത്തിൽ നിന്നുമാണ് സർവകാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ഇത് രണ്ടും ആധാരമാക്കി ചിന്തിച്ച് എല്ലാറ്റിനും ഉത്തരം കണ്ടുപിടിച്ചോളൂന്ന്. ചാക്യാറാവണമെങ്കിൽ കാണണം, കണ്ടത് ഇണക്കി ചേർത്ത് പറയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൂത്ത് കഴിഞ്ഞാൽ പിന്നെ ചാക്യാർ മിണ്ടില്ല എന്നാണ് പറയണേ. കാണണമെന്ന് ഒരു ചാക്യാരെ പറ്റി പറഞ്ഞു, 8 മണിക്കൂർ 9 മണിക്ക് രാത്രി തുടങ്ങി 5 മണി വരെ പറഞ്ഞു എന്ന് കൂത്ത്. 8 മണിക്കൂർ ഒരുമിച്ച് കൂത്ത് പറഞ്ഞു എന്ന്. അപ്പോൾ ചില മഹാ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കേരളം ആ നിലയ്ക്കൊക്കെ നല്ല ഭൂമിയാണ്, ജ്ഞാനം കുറവാണ്, അവിടെ ക്ഷേത്രഭക്തി കൂടുതലാണ്. അവിടത്തോളം നിന്നു, അവിടുന്ന് അങ്ങോട്ട് ആരും പോയിട്ടില്ല. അതിലൊരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുക്തിസുധാകരം എന്ന് പറഞ്ഞ ഒരു വലിയ സാഹസത്തിന് പുറപ്പെട്ടത്. അതിപ്പോൾ ഇവിടത്തോളമായി കേൾക്കുന്നവരൊക്കെ പറയുന്നത്, അറിവുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാളം അറിയുന്നവർക്ക് കേരളത്തിലും പുറത്തും കാര്യമായിട്ടൊരു വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് ഒരു നിലയ്ക്ക് സന്തോഷം തോന്നുക. ഞങ്ങൾക്ക് സന്തോഷ സന്താപം ഇല്ലല്ലോ രണ്ടിലും. എന്തായാലും അഭവത് വികുർവതഹ തഥ പരിവർത്തിതമായ അതിൽ നിന്ന് വിമോഹന അഹങ്കാര ജാത. എല്ലാറ്റിനെയും മോഹിപ്പിക്കുന്നതായ അഹങ്കാരം. അഹങ്കാരത്തിന് ഇങ്ങനെ ഒരു വിവരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിമോഹന അഹങ്കാരാണ്. എല്ലാ കാര്യത്തിലും അസർട്ട് ചെയ്യുന്നതാണ് അഹങ്കാരം, മോഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽക്ക് നല്ലോണം മനസ്സിലാക്കിക്കോളൂ, ഞാൻ എന്ന് പറഞ്ഞ് ഏറെ പറഞ്ഞ് ഏറെ അവകാശപ്പെടുന്നതൊക്കെ മോഹം കൊണ്ടാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യ, എൻ്റെ രണ്ട് കുട്ടികളാണ്, അവർ നന്നായി, അമേരിക്കയിലാണ്, അതുകൊണ്ട് ഞാൻ കേമന എന്നൊന്നും നിങ്ങൾ പറയണ്ട. ലോകത്തിൽ എത്രയോ കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, അതുപോലെ രണ്ട് കുട്ടികൾ നിങ്ങൾക്കുണ്ടായി. അവർക്ക് നമ്മൾ ജന്മം നൽകി എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഗർഭപാത്രമടക്കം സ്ത്രീ ശരീരത്തിൽ ലൈംഗിക ലക്ഷണത്തോടു കൂടിയ പുരുഷ ശരീരം, അവർ തമ്മിലുള്ള ഒരു സംയോഗത്തിന് പ്രകൃതി തന്നിട്ടുള്ള അവകാശവും സൗകര്യവും, അത് അല്പം കൂടുതലും സ്വാർത്ഥതയാ, പരാർത്ഥതയില്ല, അതാണ് സംഗമിച്ചത്. ആ സംയോഗം കൊണ്ടൊരു കുട്ടിയുണ്ടായി. അതിപ്പോൾ തവളയ്ക്കുണ്ടാവുന്ന കുട്ടിയിൽ നിന്ന് എന്താ ആ പ്രക്രിയയിൽ വ്യത്യാസം? എന്താ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ മനുഷ്യരാ, മനുഷ്യർക്ക് അനുസരിച്ച് ജീവിച്ചു, തവള തവളയ്ക്കനുസരിച്ച് ജീവിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ പ്രകൃതിയുടെ ഉള്ളിൽ കിടക്കുന്ന പല വിധത്തിലുള്ള ചങ്ങലകളും നിയമങ്ങളും വ്യവസ്ഥകളുമാണത്. അത് പറഞ്ഞാൽ അവിടെ നിന്നോളൂ. എത്ര കേമൻ ജനിച്ചാലും കേമത്തി ജനിച്ചാലും നിങ്ങളാരും പെരുമ്പറ അടിച്ച് നടക്കണ്ടെങ്കിൽ അത് വിമോഹന അഹങ്കാര, മോഹിപ്പിക്കുന്ന അഹങ്കാരമാണ്. നേരെ മറിച്ച് എന്തോ കാര്യത്താൽ രണ്ട് കുട്ടികളുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലോണം പോലെ നടക്കുന്നുണ്ട്, അവർ മൂലം സമാജത്തിന് നന്മയുണ്ട് എന്ന് പറഞ്ഞ് എവിടെ നോക്കിയാലും തൊഴുത് ഹമ്പിളായിട്ട് ജീവിച്ചോളൂ, ഇതേ വേണ്ടു. ഒരു കുട്ടി ഉണ്ടാവാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു പുതിയ വംശ, ആ കുട്ടി മാത്രം നന്നായാൽ മതിയോ? ആ കുട്ടിയുടെ കുട്ടികൾ നന്നാവണ്ടേ? അവരുടെ കുട്ടികൾ നന്നാവണ്ടേ? ഒരു 10 തലമുറ കഴിഞ്ഞിട്ടൊരു ദുര്യോധനം ജനിച്ചാലോ, അപ്പോഴും നിങ്ങൾ തന്നെയല്ലേ കാരണക്കാരൻ? നിങ്ങളുടെ 10ാമത്തെ തലമുറയിലെ ഒരു ദുശ്ശാസനം ജനിച്ചാൽ ആർക്കാ കുഴപ്പം? നിങ്ങൾ തന്നെയല്ലേ അതിൻ്റെ മുത്തശ്ശൻ? അപ്പോൾ അഹങ്കാരത്തിനൊന്നും പോണ്ട. അപ്പോൾ വിമോഹന അഹങ്കാര യഹ ജാത, മഹത്തിൽ നിന്നുണ്ടായതാ. വൈകാരിക സ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിവൃത് തന്മാത്രേന്ദ്രിയ മനസാം കാരണം ചിതചിന്മയ. വൈകാരിക തൈജസശ്ച താമസശ്ചേത്യഹം ത്രിവൃത് തന്മാത്രേന്ദ്രിയ മനസാം കാരണം ചിതചിന്മയ.
ഈ അഹങ്കാരം മൂന്ന് വിധത്തിലാണത്രേ. വൈകാരിക തൈജസൈശ്ച തൈജസശ്ച താമസശ്ചേത്യഹം ത്രിവൃത്. അഹം അഹം എന്ന് പറഞ്ഞാൽ അഹങ്കാരം മൂന്ന് വിധത്തിലാണ്. അത് വൈകാരികം, തൈജസം, താമസം, ഇത് മൂന്ന് വിധത്തിലാണ്. ഈ മൂന്നെണ്ണത്തിൽ നിന്നും ആണ് ഉണ്ടായിരിക്കണേ തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്. ഇതിനെല്ലാറ്റിനും കാരണമാണത്. ഈ അഹങ്കാരം എന്താ എന്ന് ചോദിച്ചാൽ അത് ജഡമാണോ? ജഡമല്ല. എന്നാൽ പൂർണ്ണമായിട്ട് ചിത്താണോ? ചിത്തുമല്ല. ചിതചിന്മയ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചിതചിന്മയ, ചിത്തും അജിത്തും കൂട്ടിച്ചേർന്നതാണ് ഈ അഹങ്കാരം. അഹങ്കാരം എവിടെ ഉണ്ടാവുക? ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിലേ അതിന് അഹങ്കാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ജീവി ഉണ്ടാവണമെങ്കിൽ അതിന്, നമ്മുടെ ശരീരം ശവമാണല്ലോ, ജഡമാണല്ലോ. ശരീരം എന്തുകൊണ്ടുണ്ടായതാ? പഞ്ചഭൂതങ്ങൾ കൊണ്ട്. പഞ്ചഭൂതങ്ങളൊക്കെ ചിന്മയമാണോ? അല്ല, ജഡമയമാണ്. അപ്പോൾ ജഡവസ്തുക്കൾ ചേർന്നുണ്ടായ ശരീരം, ആ ശരീരത്തിൽ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ അഹങ്കാരം എന്ന് പറയുന്നത് തോന്നുക. അപ്പോൾ അഹങ്കാരം തോന്നാൻ വേണ്ടി പോലും നമുക്കൊരു ജഡം കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം വേണ്ടി വരും. അപ്പോൾ ചിതചിന്മയമായിരിക്കുന്ന ഈ അഹങ്കാരം വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ മൂന്ന് വിധത്തിലാണ്. ഈ മൂന്ന് വിധത്തിലുള്ള അഹങ്കാരങ്ങളിൽ നിന്നാണ് തന്മാത്രകളും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടായത്. അപ്പോൾ തന്മാത്രകൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും കാരണമാരാ? ദാ ഈ അഹങ്കാര. ഇതൊരു വലിയ വിവരണമാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വൈകാരിക തൈജസശ്ച താമസശ്ചേത്യഹം ത്രിവൃത് തന്മാത്രേന്ദ്രിയ മനസാം കാരണം ചിതചിന്മയ. ഈ ഗുണങ്ങളുണ്ടല്ലോ, ഈ ഗുണങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽപ്പില്ല എന്നുള്ളത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുണങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സത്വഗുണം മാത്രമായി ഒരു സ്ഥലത്തും കാണില്ല, രജോഗുണം മാത്രമായി കാണില്ല, തമോ ഗുണം മാത്രമായിട്ടും ഒരിക്കലും ഉണ്ടാവില്ല. ഇത് മൂന്നും കൂടിയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അഗ്നി വേണം, അഗ്നി വേണം എന്ന് പറഞ്ഞാൽ അഗ്നിയെ തന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ആ അഗ്നി പ്രകടമാവാൻ വേണ്ടി സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിറകോ തിരിയോ അതേമാതിരിയുള്ള ചവറോ എന്തെങ്കിലുമൊക്കെ അവിടെ വേണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വിദ്യുത്, എന്തെങ്കിലും ഒരു ശക്തി എന്ന് പറയുക, ഊർജം, ആ ഊർജത്തിനെ പാസ് ചെയ്യാനായിട്ടൊരു മീഡിയം, ഒരു ഉപാധി, ഒരു ഉപാദാനം ആവശ്യമാണ്. അതേമാതിരി ഈ ഗുണങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കില്ല, ചേർന്നേ ഇരിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഹാർട്ടുണ്ട്, ലങ്സ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിൻ തന്നെയോ ഹാർട്ട് തന്നെയോ ലങ്സ് തന്നെയോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഹാർട്ട് രക്തം എല്ലാ ദിക്കിലേക്കും എത്തിക്കാനാണ്, ലങ്സോ ജീവവായു എല്ലാ ദിക്കിലും എത്തിക്കാനാണ്, ബ്രെയിനോ ഇതെല്ലാറ്റിനെയും നിയന്ത്രിച്ച് തള്ളവിരലിൻ്റെ തുമ്പത്ത് ഒരു കൊതു കടിച്ചാൽ പോലും അറിയേണ്ടത് ബുദ്ധിയാണ്. കൈകൊണ്ട് അതിനെ ഓടിക്കൂന്ന് പറയാൻ ശിക്ഷണം തരുന്നത്, ആജ്ഞ തരുന്നതും അതേ ബുദ്ധിയാണ്. ഇവരൊക്കെ സർവവ്യാപിയാണ്. ആയുർവേദത്തിൽ പറയും വാതം, പിത്തം, കഫം എന്ന് പറയുന്നത് സർവവ്യാപിനാണ്, ശരീരത്തിൽ എല്ലാ ദിക്കിലും ഉണ്ടെന്നാ പറയുക. അതുപോലെ ഹാർട്ടും ലങ്സും ബ്രെയിനും ഒരുമിച്ചേ നിൽക്കുള്ളൂ, വേറെ വേറെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ എന്ന് പറയാം, ഈ ഉദാഹരണം മുഴുവനും ശരിയായിക്കൊള്ളണം എന്നില്ല, പക്ഷേ സഹായിക്കുമല്ലോ. അപ്പോൾ ഈ ഗുണങ്ങൾ ചേർന്നേ ഉണ്ടാവുള്ളൂ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാവില്ല. നമ്മുടെ അഹങ്കാരത്തെ ചിത്തം എന്നും പറയരുത്, അജിത്തെന്നും പറയരുത്, അതിനെ ജഡമെന്നോ ചേതനമെന്നോ പറയാനാവില്ല. പരമാവധി നമുക്ക് പറയാവുന്നത് ജഡമായിരിക്കുന്ന ശരീരം, ആ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് ചേതനാത്മകമായി ഉള്ളിൽ നിൽക്കുമ്പോൾ, ആ ചേതനാത്മകമായി ശരീരത്തിൽ പരിലസിക്കുന്ന സമയത്ത് അവിടെ കിടന്നുകൂടി പ്രവർത്തിക്കുന്നതാണ് ഈ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ ചിത്രീകരിക്കുക? ചിതചിന്മയ എന്നേ പറയാൻ പറ്റുള്ളൂ. ചിജ്ജടം, ചിജ്ജടം എന്ന് വേണമെങ്കിൽ പറയാം. അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രത്യേകമായ ഒരു പ്രസ്താവനയാണ് ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ പറയണത്. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി വളർന്നിങ്ങനെ വരുന്നു. ആ കുട്ടിയുടെ ജനനവും വളർച്ചയും നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഗർഭത്തിലും പുറത്തും രണ്ട് സ്ഥലത്തും ആ കുട്ടി ഗർഭകോശത്തിൽ കിടന്ന് വളരുന്നുണ്ട്, പുറത്ത് വന്നതിന് ശേഷവും വളരുന്നുണ്ട്. ആ അണ്ടത്തിലെ ശക്തിയല്ലേ ഇന്ദ്രിയങ്ങൾ രചിക്കുന്നത്? ഒരു കുട്ടി ഗർഭാശയത്തിൽ കിടന്ന് വളരുന്ന സമയത്ത് ആ വളർച്ചയുടെ ഭാഗമായിട്ടാണ് അതിനാദ്യമായി, എനിക്കറിയില്ല ഒരളവ് വരെ പറയാം, ഈ ബുദ്ധിയും തലച്ചോറുമാണ് ആദ്യം ഉണ്ടാകുന്നത്.
ആ ബുദ്ധിയിലൂടെയും തലച്ചോറിലൂടെയുമാണ് ബാക്കി എല്ലാ അവയവങ്ങളും രൂപപ്പെടുന്നത്. ഒരു നിർദ്ദേശം, ഒരു നയം, ഒരു ഭാവം, ഭാവനയൊക്കെ ഉണ്ടാവണമല്ലോ. ഇതൊക്കെ തലച്ചോറ് കൂടി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ആ ഗർഭകോശത്തിൽ കിടന്ന് ഏതാണ്ടൊരു 6-7 മാസമാവുമ്പോഴേക്കും ഈ കുട്ടിക്ക് സ്വന്തമായ അനക്കവും കിനക്കവും പോക്കും വരവും ഒക്കെ ആയിത്തുടങ്ങി. ഇത് മുഴുവനും ഉണ്ടാവുന്നു. ആ ഇന്ദ്രിയങ്ങൾ എത്ര ശക്തിമത്താ നോക്കൂ. ആ കുട്ടിക്ക് ജനിക്കുമ്പോൾ 2 കണ്ണുണ്ട്. ആ കണ്ണ് അല്പമൊന്ന് വലുതാവുമായിരിക്കാം ശരീരം വലുതാവുമ്പോൾ, പക്ഷേ ആ കണ്ണിൻ്റെ ശക്തിക്ക് ഒരു മാറ്റവും ഇല്ല. ലോകം മുഴുവനും കാണാനുള്ള കണ്ണതിനുണ്ട്. ഒരു അണ്ഡത്തിൻ്റെ ശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത് വളരെ വിശേഷപ്പെട്ടതാണ്. അർത്ഥസ്തന്മാതൃകാദ്യജ്ഞേ താമസാദിന്ദ്രിയാണി ച തൈജസാദ് ദേവതാ ആസൻ ഏകാദശ ച വൈകൃതാദ്. നമ്മുടെ ശാസ്ത്രം വളരെ സങ്കീർണമാണ്. നമ്മൾ സാധാരണ ഈ സൃഷ്ടിയെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും പറയുമ്പോൾ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, വായുവിൽ സഞ്ചരിക്കുന്ന കൊതു മുതലായിട്ടുള്ള പ്രാണികൾ അങ്ങനെ പറഞ്ഞു നിർത്തില്ല. നമുക്ക് യക്ഷന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള ദേവതകളുമാണ്. അങ്ങനെ സ്വർഗം, നരകം, ദേവതകൾ, ഇങ്ങനെ പലതുമുള്ളൊരു സങ്കല്പം കൂടിച്ചേർന്നതാണ്. കുറേയൊക്കെ ഫാക്റ്റാണ്, കുറേയൊക്കെ ഫിക്ഷനാണ്. പലതും ഇവിടെ വസ്തുതകളാണ്, പലതും ഭാവനകളാണ്. വസ്തുതകളും ഭാവനകളും കൂട്ടിക്കലർത്തി പറയുന്നതിലാണ് നമ്മുടെ ശാസ്ത്രം വളരെ നിപുണമാകുന്നത്, അനന്യമാകുന്നത്. അതിൽ വസ്തുതകളെ വേർതിരിച്ച്, ഭാവനകളിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ സാധിക്കണം. അതാണ് ശാസ്ത്രം വായിക്കുന്നവൻ്റെ മെടുക്ക്. ഏതാണതിൽ സത്യം, ഏതാണ് അതിൽ നുണ. അങ്ങനെ നുണ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ഫാക്റ്റ് ആൻഡ് ഫിക്ഷൻ ഇത് രണ്ടും കൂടിച്ചേർന്നതാണ്. സാധാരണ ഈ പുരാണങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയും മിഥോളജി എന്ന് പറയും. എന്താ ഈ മിഥോളജി എന്ന് പറഞ്ഞാൽ? ആൻ ഓളജി ഓഫ് മിത്ത് എന്നാണ് ഞാൻ പറയുക. മിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളത്, വസ്തുനിഷ്ഠമായിട്ടല്ലാത്തത്. അപ്പം അങ്ങനെയുള്ള സങ്കല്പങ്ങളോടുകൂടി മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണ്.